നമസ്കാരം. ഇന്ത്യയുടെ പേര് മാറ്റി രാജ്യത്തിന് മോദിയുടെ പേരിടുന്ന കാലം അകലെയല്ലെന്ന് പരിഹസിച്ചുകൊണ്ട് മമതാ ബാനർജി. തൃണമൂൽ സർക്കാരിനെതിരെ മോദി പച്ചക്കള്ളവും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് മമത തുടക്കമിട്ടത്. നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ എടുത്തു പറയുകയാണ് മമതാ ബാനർജി. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ഫോട്ടോ വയ്ക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം. അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ മോദിയുടെ പേര് നൽകി കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ സ്വന്തം ചിത്രം വെച്ചു. ബഹിരാകാശത്തേക്ക് ISRO വഴി സ്വന്തം ചിത്രവും അയച്ചു കഴിഞ്ഞു. ഇനി രാജ്യത്തിന് അദ്ദേഹത്തിന്റെ പേരിടുന്ന ദിവസമാണ് വരാനിരിക്കുന്നത്. കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച വനിതാ ദിന റാലിയിലാണ് മമത പറഞ്ഞത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ 294 സീറ്റുകളും BJP താനും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും മമത അവകാശപ്പെട്ടു. അമിത്ഷായും മോദിയും ബംഗാളിലെത്തി പച്ചക്കള്ളങ്ങളാണ് പറയുന്നതെന്നും മമത പറഞ്ഞു. മാതൃകാ സംസ്ഥാനമായ ഗുജറാത്ത് അടക്കം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തുന്നത്. ബംഗാളി സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നാണ് മോദി പറഞ്ഞത്. എന്നിട്ടാണ് രാത്രി 12 മണിക്കും പുലർച്ചെ 4 മണിക്കുമൊക്കെ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നതും തൊഴിൽ നടത്തുന്നതും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കൂ. മോദിയുടെ ഗുജറാത്തിൽ എന്താണ് അവസ്ഥ? ഗുജറാത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഓരോ ദിവസവും 4 ബലാത്സംഗങ്ങളും 2 കൊലപാതകങ്ങളുമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഭവാനിപൂരിലെ സിറ്റിംഗ് സീറ്റ് ഒഴിവാക്കിയാണ് മമത BJP വെല്ലുവിളി സ്വീകരിച്ചതെന്ന് നന്ദിഗ്രാമിലെത്തുന്നത്. രണ്ടിടത്തും മത്സരിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും നന്ദിഗ്രാമിൽ മാത്രം മത്സരിക്കുമെന്നാണ് മമത പ്രഖ്യാപിക്കുകയായിരുന്നു. മമത ബാനർജി നന്ദിഗ്രാമിൽ മാത്രമേ പോരാടുകയുള്ളൂ എന്ന് TMC വൃത്തങ്ങൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും ഒരു പാർട്ടിയും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 വർഷം മുമ്പ് TMC അധികാരത്തിലെത്തിച്ച ബംഗാളിലെ നന്ദിഗ്രാം പ്രസ്ഥാനത്തിന്റെ മമത ബാനർജിയുടെയും ഏറ്റവും വിശ്വസ്തനായ സഹായികളിൽ ഒരാളായിരുന്നു സുവേന്ദ് അധികാരി. 2020 ഡിസംബറിൽ അദ്ദേഹം BJP മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങൾ TMC നേതാക്കൾക്കിടയിൽ ഇത് പിന്തുടരാൻ കാരണമായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളും 18 വിജയിച്ച് BJP ബംഗാളിലെ പ്രധാന എതിരാളിയായി മാറുകയായിരുന്നു. മമത ബാനർജിയുടെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിക്കാൻ വരാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പിൽ 200-ൽ അധികം സീറ്റുകൾ നേടുമെന്നാണ് BJP പ്രതിജ്ഞ. March 10 നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും. നന്ദിഗ്രാമിൽ മമത മത്സരിക്കുകയാണെങ്കിൽ 50,000 വോട്ടിന് പരാജയപ്പെടുത്തുമെന്നും ഇല്ലെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നുമാണ് സുവേന്ദു വെല്ലുവിളിച്ചത്. March 27 മുതൽ April 29 വരെ 8 ഘട്ടമായാണ് ബംഗാളിൽ തിരഞ്ഞെടുപ്പ്. 294 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം May 2 ആണ്.